Welcome to Polar Grammar Class. Today we are going to discuss about the formation of questions. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻറ്ററോഗേറ്റീവ് വേർഡ്സ്. ക്വസ്റ്റ്യൻ വേർഡ്സ് ആർ കോൾഡ് ഇൻറ്ററോഗേറ്റീവ് വേർഡ്സ്. ഇപ്പം ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് പല തരമുണ്ട്. അതായത് WH വേർഡ്സ്, വാട്ട്, വെൻ, വെയർ, വിച്ച്, ഹൂ, ഹൂം, ഹൂസ്, വൈ, അതുപോലെ തന്നെ ഹൗ ലോങ്, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ ഓൾഡ് തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഫ്രെയിം ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഞാനൊരു മൂന്നാല് എക്സാമ്പിൾ പറയാം. ആദ്യത്തേത് വാട്ട് ഈസ് യുവർ നെയിം. രണ്ടാമത്തത് വെൻ ഡു യു വേക്കപ്പ്. അടുത്തത് ഹൗ ഡു യു ഗോ ടു സ്കൂൾ. നാലാമത്തത് ഹൗ ലോങ് ആർ യു വെയ്റ്റിംഗ്. അപ്പോഴ ഈ നാല് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. നാല് ക്വസ്റ്റ്യൻ്റെയും ആദ്യത്തെ വേർഡ് നോക്കിയേ. ആദ്യത്തതിൻ്റെത് വാട്ട്, രണ്ടാമത്തത് വെൻ, മൂന്നാമത്തത് ഹൗ, നാലാമത്തത് ഹൗ ലോങ്. അപ്പം ഈ വേർഡിനാണ് നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന്. അപ്പം ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സാണ്, ക്വസ്റ്റ്യൻ വേർഡാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ വേർഡിനെ ഞാൻ ക്യൂ യു എന്ന രണ്ടക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, ക്യൂ യു. ഇനി അടുത്ത പാർട്ട്, ഈ നാല് ക്വസ്റ്റ്യനിലും കാണുന്ന രണ്ടാമത്തെ പാർട്ട് ഈസ്, ഡു, ഡു, ആർ, ഇത് ഹെൽപ്പിംഗ് വെർബാണ് അല്ലെങ്കിൽ ആക്സിലറി വെർബ്. നമുക്കറിയാം ആക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്ന്. ഈസ്, ആർ, മാർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഈ രീതിയിൽ പോകുന്നു. അതുകൂടാതെ ഡു, ഡസ്, ഡിഡ്, ഇത്രയുമാണ് ആക്സിലറി വെർബ്. അപ്പം ഈ രണ്ടാമത്തെ ആക്സിലറി വെർബിനെ ഞാൻ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. മൂന്നാമത്തത് എല്ലാ ക്വസ്റ്റ്യനിലും നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഈ നാല് ക്വസ്റ്റ്യനിലും നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് യുവർ, പിന്നീട് യു, 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 ഇത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ഒന്നുകിൽ ഹി ആകാം, ഷി ആകാം, ഇറ്റ് ആകാം, ദേ ആകാം, വി ആകാം, ഐ ആകാം, യു ആകാം, ഇനി നെയിം ആകാം. അപ്പം ഈ രീതിയിൽ പോവും സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ ഞാൻ എസ് കൊണ്ട് സൂചിപ്പിക്കുന്നു. സബ്ജക്റ്റിന് ശേഷം കാണപ്പെടുന്നത് ബാലൻസ് ആണ്. എല്ലാ സെൻറ്റൻസിൻ്റെയും ബാലൻസ് കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കും കാണും. ഇതിന് ഞാൻ ഇൻഫർമേഷൻ എന്ന് പറയും. ഈ ഇൻഫർമേഷൻ ഞാൻ ഐ കൊണ്ട് സൂചിപ്പിക്കുന്നു, ഐ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പം നമുക്കിവിടെ ഒരു വേർഡ് കിട്ടി, ക്വാസി, ക്യു യു എ എസ് ഐ. ക്യു യു ക്വസ്റ്റ്യൻ വേർഡ്, എ ആക്സിലറി വെർബ്, എസ് സബ്ജക്റ്റ്, ഐ ഇൻഫർമേഷൻ. ഇതാ ഒരു പാറ്റേണാണ്. ഈ പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത്. ബോർഡ് മാസ് എന്നൊക്കെ നമ്മൾ മാത്സ് പഠിച്ചിട്ടില്ലേ, ബോർഡ് മാസ്, അതുപോലൊരു വേർഡാണ് ക്വാസി. ക്യു യു ക്വസ്റ്റ്യൻ വേർഡ്, എ ആക്സിലറി വെർബ്, എസ് സബ്ജക്റ്റ്, ഐ ഇൻഫർമേഷൻ. ഈ ക്വാസി എന്ന വേർഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്. അപ്പം ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, ദെൻ ആക്സിലറി വെർബ്, ദെൻ സബ്ജക്റ്റ്, ദെൻ ബാലൻസ് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ആക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബാലൻസ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ഈ പാറ്റേണിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹീസ് റൈറ്റിംഗ് എ നോവൽ. എ നോവൽ എന്നുള്ളത് ആൻസർ വരണം. ഇതിപ്പോൾ എനിക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എ നോവൽ എന്നുള്ളത് കൊട്ടേഷനിലാക്കുകയാണ്. ഹീസ് റൈറ്റിംഗ് എ നോവൽ. എ നോവലാണ് ആൻസർ. അപ്പം അവിടെ എ നോവൽ ആൻസർ വരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വാട്ട്. അപ്പം ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതി, വാട്ട്, പിന്നെ ആക്സിലറി വെർബ്. ഇവിടെ ഈസ് ആണ് ആക്സിലറി വെർബ്. വാട്ട് ഈസ്, സബ്ജക്റ്റ് എന്താണ്? ഹീ. വാട്ട് ഈസ് ഹീ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഹീസ് റൈറ്റിംഗ് എ നോവൽ. എ നോവൽ എന്നുള്ളത് ആൻസർ വരണം. ഇപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹീ റൈറ്റിംഗ്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. എത്ര മണി എന്നുള്ളതിന് നമ്മളിവിടെ ചോദിക്കുന്നത് എപ്പോൾ എഴുന്നേൽക്കുന്നു എന്നാണ്. ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock.
എപ്പോൾ എഴുന്നേൽക്കുന്നു എന്ന് ക്വസ്റ്റിനാണ് ആൻസർ ക്വസ്റ്റ്യൻ വരേണ്ടത്. ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock, എപ്പോൾ എഴുന്നേൽക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അതാണ് 5 o'clock എന്നുള്ളത് നമുക്ക് ആൻസർ വരണം. അപ്പോൾ ഇവിടെ ആദ്യം എപ്പോൾ എന്നുള്ളതിനുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെൻ. അപ്പം ആദ്യം വെൻ എഴുതുന്നു, ദെൻ ഹെൽപ്പിംഗ് വെർബ്. വേക്കപ്പ് ആണ് വെർബ്, ഇവിടെ വേറെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല, ഈ മെയിൻ വെർബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. വേക്കപ്പിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡു പ്ലസ് വേക്കപ്പ്. വേക്കപ്പ് ഈസ് ദെൻ ബേസ് ഫോം ഓഫ് ദ വെർബ്. ഡു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്, ഡു പ്ലസ് വേക്കപ്പ്. വേക്സ് അപ്പ് ആയിരുന്നെങ്കിൽ അവിടെ ഡസ് പ്ലസ് വേക്കപ്പ് വന്നതിന്, വോക്കപ്പ് ആയിരുന്നെങ്കിൽ ഡിഡ് പ്ലസ് വേക്കപ്പ് വന്നതിന്. അപ്പം നമുക്കിവിടെ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ആക്സിലറി വെർബ് ഡു ആണ്. അപ്പം വെൻ ഡു ഐ, ഐ ക്വസ്റ്റ്യനകത്ത് വരുമ്പോൾ യു ആകും. വെൻ ഡു യു വേക്കപ്പ് ക്വസ്റ്റ്യൻ മാർക്ക്, അതാണ് ക്വസ്റ്റ്യൻ. ദെൻ ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ബൈ ബസ് എന്നുള്ളത് ആൻസർ വരണം. അപ്പം നമ്മളിവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ്, അവൻ സ്കൂളിൽ പോകുന്നത് ബസ്സിലാണ്. അപ്പം എങ്ങനെ എന്ന അർത്ഥം വരുന്ന ക്വസ്റ്റ്യൻ വേർഡ് കണ്ടെത്തണം. ഏതാണത്? ഹൗ ആണ്, ഹൗ. അപ്പം ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതി, പിന്നെ അവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല. അപ്പം നമ്മൾ മെയിൻ വെർബായ ഗോസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, അപ്പോൾ ഡസ് പ്ലസ് ഗോ കിട്ടും. അപ്പോൾ ഹൗ ഡസ്, ഡസ് എഴുതുന്നു ആക്സിലറി വെർബ്. ഹൗ ഡസ് സബ്ജക്റ്റ് ഹി, നമ്മുടെ ക്വാസി എന്നുള്ള വേർഡ് അനുസരിച്ച് ആദ്യം ക്വസ്റ്റ്യൻ വേർഡാണ്, പിന്നെ ആക്സിലറി വെർബാണ്, പിന്നെ സബ്ജക്റ്റാണ്, പിന്നെ ബാലൻസ്. അപ്പോൾ ഹൗ എഴുതി, ഡസ് എഴുതി, ഹി എഴുതി, പിന്നെ ഹൗ ഡസ് ഹി, പിന്നെ നമ്മൾ ഗോസ് എഴുതത്തില്ല, ഗോ ആണ് എഴുതുന്നത്. ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ, ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ. മറ്റൊരു എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. അപ്പോൾ അവിടെ ഇൻ ദ ഈസ്റ്റ് ആണ് ആൻസർ. അപ്പം വെയർ ക്വസ്റ്റ്യൻ വേർഡ് വെയർ ആണ്. വെയർ ഹെൽപ്പിംഗ് വെർബ് ഇല്ല, റൈസസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡസ് എഴുതുന്നു. വെയർ ഡസ് ദി സൺ റൈസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇതിൻ്റെ രണ്ടാം പാർട്ട്, സെക്കൻഡ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.